മലയാളത്തിലല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയിൽ ഇത് ഞാൻ വീണ്ടും ചെയ്യും, അത് പ്രൂവ് ചെയ്യും. ഒരുപക്ഷെ ഈ വേർഷനായിരിക്കത്തില്ല, ഞങ്ങൾ ആദ്യം 82 എഴുതിയ വേർഷനായിരിക്കാം. അത് ചെയ്ത് അത് പ്രൂവ് ചെയ്യാന്നുള്ളത് അതെൻ്റെ ആ ഈ വിഷയത്തോടുള്ള ആത്മവിശ്വാസമാണ്. പക്ഷേ 8ഓ 10ഓ ഒരു 15 വയസ്സ് വരെ ഉള്ളവർക്കൊന്നും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അതിനെ പൂർണ്ണമായിട്ട് ആസ്വദിക്കാനുള്ള അതൊന്നും അവർക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു പാകത ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ 2000 ശേഷം ജനിച്ച തലമുറയുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 35 to 40 ഇയേഴ്സ് വരെയുള്ള ആൾക്കാർ ഈ സിനിമയെ തിയേറ്റർ ഇപ്പോൾ 40 വയസ്സുള്ള ആൾക്കാർ വരെയും ഇത് തിയേറ്ററിൽ ഒരു എക്സ്പീരിയൻസ് എന്ന നിലയിൽ ഇതിനെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. കരിയറിൽ ഒരുപാട് ഓണറിലുള്ള അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയെ സ്വപ്പം അതിനകത്ത് ജയങ്ങളും പരാജയങ്ങളും തിയേറ്റർ കളക്ഷൻ്റെ ആസ്പെക്റ്റിൽ പലപ്പോഴും വന്നിരിക്കാം. പല സിനിമകളെ ആളുകൾ പല പുനർവായനകളും നടത്തുന്നു. ഇപ്പോൾ കിരീടോ ചെങ്കോ അത്തരം സിനിമകളും മറ്റെല്ലാ സിനിമകളെ പറ്റിയും പുനർവായനകളൊക്കെ നടത്തുന്നുണ്ട്. എന്താണ് സിബി മലയിൽ എന്ന സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ, ഈ സിനിമ ഒരു മറ്റൊരു അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞു കേട്ടിരുന്നു, ഈ സിനിമ എനിക്ക് സംഭവിച്ചൊരു തെറ്റോ ഒന്നുമല്ല എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം എന്ന് ഭയങ്കരമായിട്ട് തോന്നി. എന്തുകൊണ്ടാണ് ഈ ഒരു സിനിമയ്ക്ക് അങ്ങനെ ഒരു ഒരു ഉള്ളിൽ നിന്ന് അത്രയും ഒരു ലൈക്ക് അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ ഇത് പ്രൂവ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് തോന്നാൻ കാരണം? എനിക്ക് സിനിമയിലുള്ള കഥയിലുള്ള വിശ്വാസമാണ്. എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ടെടുത്ത കഥയാണിത്. ഞാൻ എഴുതി, രഘുവും ഞാനും കൂടെ ചേർന്ന് എഴുതിയ, രഘുവിൻ്റെ കൂടെ ഒപ്പം ഞാനിരുന്ന് എഴുതിയ കഥയാണത്. വന്ന തൊട്ട് എല്ലാവർക്കും നമ്മുടെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് വളരെ പ്രഷ്യസാണ്, നമ്മുടെ ഏറ്റവും നമ്മൾ ക്ലോസ് ടു അവർ ഹാർട്ട്സ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ വളരെ സ്പെഷ്യലാണ്. ഞാൻ അന്ന് കണ്ട കൺസീവ് ചെയ്ത ഈ കഥ അത് ഒരു തെറ്റായ ഒരു കാഴ്ചപ്പാടായി അല്ല, ഒരു തെറ്റായ ഒരു തീരുമാനമായിരുന്നില്ല. ഞാൻ കണ്ടത് ശരിയാണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം എന്ന് വെച്ചിട്ടാണ് ഞാൻ കാത്തിരുന്നത്. 1982 ആ സിനിമ സംഭവിച്ചില്ല. പിന്നെ 2000 വരെ 18 വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് സിയാദ് ഇങ്ങനൊരു വ്യത്യസ്തമായ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതായിരുന്നു ഈ കഥയായിരുന്നു, ഈ സിനിമയായിരുന്നു. അങ്ങനെയാണ് സിനിമ സംഭവിക്കുന്നത്. പക്ഷേ അത് തിയേറ്ററിലെത്തിയപ്പോൾ അതും നമുക്കവിടെ ഒരു ഡിസാസ്റ്ററായിട്ട് മാറി. അപ്പം നമ്മളെ എല്ലാവരും, എന്നെ സിയാദിനെയൊക്കെ പല വിധത്തിൽ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ നമ്മളെ മാനസികമായിട്ടോ ഒക്കെ നമ്മളെ തകർത്ത് കളഞ്ഞു. അതിൽ നിന്നൊക്കെ ഞങ്ങൾ റിക്കവർ ചെയ്ത് വന്ന സമയത്താണ് എനിക്ക് ഇത് ഈ ഒരു സിനിമ അർഹിക്കുന്നൊരു റിസപ്ഷൻ അല്ല നമുക്ക് കിട്ടിയത്. ഇത് ഇത്തരത്തിൽ നിരാകരിക്കപ്പെടേണ്ട, തിരസ്കരിക്കപ്പെടേണ്ട ഒരു സിനിമയല്ല എന്നുള്ള ഉറപ്പും ബോധ്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മലയാളത്തിലല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയിൽ ഇത് ഞാൻ വീണ്ടും ചെയ്യും, അത് പ്രൂവ് ചെയ്യും. ഒരുപക്ഷെ ഈ വേർഷനായിരിക്കത്തില്ല, ഞങ്ങൾ ആദ്യം 82 എഴുതിയ വേർഷനായിരിക്കാം. അത് ചെയ്ത് അത് പ്രൂവ് ചെയ്യാന്നുള്ളത് അതെൻ്റെ ആ ഈ വിഷയത്തോടുള്ള ആത്മവിശ്വാസമാണ്. അത് അങ്ങനെ ഒരു അവസരത്തിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അത് സംഭവിക്കുന്നതിന് മുമ്പ് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സിനിമ ഇപ്പോൾ അതേ വേർഷൻ, അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാനും കഴിഞ്ഞു. അതിൻ്റെ ഒരു റീ എഡിറ്റഡ് വേർഷനാണ്, റീമാസ്റ്റേർഡ് വേർഷനാണ്, 4K അറ്റ്മോസിൽ വരുന്നു. അപ്പോൾ അതിൻ്റെ വിഷ്വൽ സൗണ്ട് ക്വാളിറ്റികളെല്ലാം അന്ന് കണ്ടതിനേക്കാളും വളരെ എൻഹാൻസ്ഡ് ആണത്. 2000 ഈ സിനിമ കാണാൻ കണ്ട് മനസ്സിലാക്കാനും പ്രായമോ പക്വതയില്ലായിരുന്നു. ചിലപ്പോൾ അവർ 2000 മുമ്പ് ജനിച്ചവരായിരിക്കാം. പക്ഷേ 8ഓ 10ഓ ഒരു 15 വയസ്സ് വരെ ഉള്ളവർക്കൊന്നും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അതിനെ പൂർണ്ണമായിട്ട് ആസ്വദിക്കാനുള്ള അതൊന്നും അവർക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു പാകത ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ 2000 ശേഷം ജനിച്ച തലമുറയുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 35 to 40 ഇയേഴ്സ് വരെയുള്ള ആൾക്കാർ ഈ സിനിമയെ തിയേറ്റർ ഇപ്പോൾ 40 വയസ്സുള്ള ആൾക്കാർ വരെയും ഇത് തിയേറ്ററിൽ ഒരു എക്സ്പീരിയൻസ് എന്ന നിലയിൽ ഇതിനെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരം ഒരു ജനറേഷനാണ്, അത്തരം ഒരു 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 തലമുറയാണ്. 40 വയസ്സിലും അതിന് താഴെയുള്ളൊരു ജനറേഷൻ ഇത് കാണാനായിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഈ സിനിമ പലരും യൂട്യൂബിലൊക്കെ കണ്ട ശേഷം കിട്ടുന്ന ഫീഡ്ബാക്സിൽ അവരുടെ ചർച്ചകൾ ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു റീമാസ്റ്ററിങ് ഒരു റീ റിലീസ് വേർഷനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്.